யோ ஹலோ காய்ஸ், இட்ஸ் மீ கேச்சி கேமரா. புது வீடியோக்கு எல்லா கூட இருக்கும் ஸ்வாகதம். ஸோ காய்ஸ், இன்னத்த வீடியோவில் நம்ம எடுக்கா போகிற ஃபோட்டோன்னு வச்சாலே இதான. அப்போ நம்ம இந்த மினியன்ஸ் ஃபோட்டோகிராஃபியான செய்யா போகுது. ஸோ இதெங்கே எடுக்காது நோக்காம். ஸோ நமக்கு நேர வீடியோலேக்கு இடக்காம். നമ്മുടെ ഈ ഫോട്ടോൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ ഒരു നെയിൽ കട്ടറാണ്, ഒരു വലിയ നെയിൽ കട്ടർ. അതിപ്പോൾ ഫോട്ടോയിലാണെന്ന് തോന്നുന്ന ഒരു ചെറിയ നെയിൽ കട്ടറാണ്. പിന്നെ നമ്മുടെ ഈ മിനിയൻസിൻ്റെ പി എൻ ജിസും പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ഇതാണ് ഇതിലത്തെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഈ നേരെ ഫോട്ടോ എടുക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുക, പിന്നെ നമ്മുടെ നെയിൽ കട്ടർ ഇവിടെ വെക്കുക. ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു നല്ല വെയിൽ വന്നു ഗൈസ്, അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ പറ്റിയില്ല. ഇപ്പോൾ മഴ വന്ന പോലെയാണ് നമുക്കിവിടെ വെയിൽ വന്നാലും. അപ്പോൾ വെയിലില്ലാത്ത സമയത്ത് നോക്കി ഫോട്ടോ എടുക്കുക. അപ്പോൾ പ്രോ മോഡിലിട്ടിട്ട് നമ്മുടെ ഫോക്കസ് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോട്ടോ അതേ ഇതാണ്. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ നേരെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ഈ മൂന്ന് പി എൻ ജിസ് ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യാം. അത് നേരെ പി എൻ ജി രൂപത്തിലല്ല കിട്ടുക, സാധാരണ ഒരു ഫോട്ടോ രൂപത്തിലാണ്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ആക്കി എടുക്കുന്നത്. നിങ്ങൾക്കത് യൂസ് ചെയ്യാറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് പി എൻ ജിസ് മാത്രം അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ ഈ രണ്ട് പി എൻ ജിസ് ആണ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റ് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ പി എൻ ജി ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ മൂന്ന് മിനിയൻസ് ഇരിക്കുന്നതിൻ്റെ അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഇറേസറിൽ കയറ്റിയിട്ടൊന്ന് ഇറേസ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ എന്തോ ഷെയ്ഡ് ഞാൻ ആ കറക്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടിയില്ല. അത് നമുക്ക് ദേ ഇവിടെ ബ്രഷിൽ ക്ലിക്ക് ചെയ്തിട്ട് അല്ല സോറി ഇറേസറിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് മാച്ച് കളയാം. ഒരു വൃത്തി വരുന്നില്ല, വൈറ്റ് കളർ അങ്ങോട്ട് കയറി വന്നു. ആ ബ്ലാക്ക് മാത്രമാണെങ്കിൽ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടിയാൽ കുഴപ്പമില്ല, നമുക്ക് അവസാനം സെറ്റാക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പി എൻ ജി കൂടി ആഡ് ചെയ്യുക. അത് ഇതേ ഇവിടെ മല കയറി വരുന്ന പോലെ കറക്റ്റ് കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കുക. അത് കഴിഞ്ഞ് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്കിൽ ഒന്ന് ഡ്രോ ചെയ്യുക. അതായത് നമ്മുടെ ഈ പെൻസിലിൻ്റെ ടൂളുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റിയും ഹാർഡ്നെസ്സും ഹാർഡ്നെസ് നല്ലോണം കുറച്ച് ഉണ്ടാവും. അന്നേരമാണ് ആ ഷേഡോ പോലെ വരുത്താനാണ് നമ്മളിത് ഇതുപോലെ ചെയ്യണത്. ഒപ്പാസിറ്റി ഇത്തിരി കൂട്ടിയിടുക. ഇതുപോലെയല്ല ഇത് ഞാൻ ചെയ്തത്, ഇത്തിരി ശരിയായില്ല, അവസാനം കാണിച്ചു തരാം. നല്ലോണം അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ നല്ലോണം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പിക്ക് നേരെ സേവ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പിക്ക് നേരെ നമ്മുടെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പിക്കിന് ചെറുതായിട്ടൊന്നൊരു വലിയ റീടച്ച് കൊടുക്കുക. അപ്പോൾ ദേ ഇവിടെ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. അവസാനം ഞാനൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവസാനം ഞാൻ ഒരു കാര്യം ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ദേ അതുപോലെ തന്നെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എഡിറ്റ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് കിട്ടും. Thank you.
your tracks today. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നേരെ എക്സ്പോർട്ട് ചെയ്യാം. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാവരാണെങ്കിൽ ചെറുതായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം തന്നെ എൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലേക്കം പൊന്തി വരും, അതൊന്ന് ടപ്പ് ചെയ്ത് ഇടിച്ച് പൊട്ടിച്ച് ഓളിലിട്ട് വയ്ക്കുക. പിന്നെ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗായ്സ്. ഇപ്പോൾ നമുക്ക് കറൻ്റ് 899 സബ്സ്ക്രൈബേഴ്സ് ആണ്, അതായത് 899 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊരു ഇത്തിരി കഷ്ടപ്പെട്ടാൽ മതി നമ്മൾ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, പിന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടാൻ പറയുക. അവർക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടാവും ആവും. നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, ഷെയർ ചെയ്തിട്ട് അവരുടെ അടുത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടാൻ പറയുക. ഗൈസ്, നമ്മൾ റോഡ് ടു 1K ആണ്. 1K മാത്രമല്ല, 1K കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി പറയാം, അത് വേറെ കാര്യം. ഞാനതൊരു കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഗൈസ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്ത് തന്നെ ഞാനൊരു ടെസ്റ്റ് പേപ്പറിന് പഠിക്കാണ്ടിരുന്ന് കുത്തിരുന്നിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആ ടെസ്റ്റ് പേപ്പറിൽ എൻ്റെ മാർക്ക് കുറഞ്ഞു. ഇപ്പം നിങ്ങൾ വിചാരിക്കും 1K സബ്സ്ക്രൈബേഴ്സ് അല്ലേ, ഈ ചെക്കൻ എന്തിന് ഇങ്ങനെ കിടന്ന് കരയണേന്ന്. പക്ഷെ നിങ്ങൾക്കറിയില്ല ഗൈസ്, 1K എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് നിർത്തുന്നു. ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.